ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി എ ഹിന്ദി ഫസ്റ്റ് സെമിസ്റ്ററിലെ ഹിന്ദി സാഹിത്യ ഇതിഹാസ് ആദ്യകാല സെ രീതികാൽ തക് എന്ന ഈ ലേണിംഗ് മെറ്റീരിയലിലെ ആറാമത്തെ ബ്ലോക്കാണ്. ആറാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പറയുന്നത് രീതി മുക്ത പരമ്പര ഓർ ഉസ്കെ പ്രമുഖ കവി, രീതി മുക്ത കവികളും അവരുടെ പ്രമുഖമായ രചനകളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. രീതിമുക്ത് കാവ്യയ്ക്ക് വർഗീകരണ സംസ്ഥായി രീതിമുക്ത് കാവ്യത്തിലെ എങ്ങനെയൊക്കെ വർഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. രീതികായി കാവ്യയ്ക്ക് പരിപ്രേക്ഷ്യാമേ രീതിമുക്ത് കാവ്യക്ക സാമാന്യ പരിചയ പ്രാപ്തകർത്താഹേ. രീതികായിന് കാവ്യത്തിലെ രീതിമുക്ത് കാവ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. രീതിമുക്ത് കാവ്യയ്ക്ക് സ്വരൂപ സംസ്ഥായി രീതിമുക്ത് കാവ്യത്തിന്റെ എന്തൊക്കെയാണ് അതിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രീതികാലീന കവിതാമേ രീതിമുക്ത് കാവ്യയ്ക്ക് മഹത്വ കാ പരിചയ പ്രാപ്തകർത്താഹേ. രീതികാലീന കവിതകളിലെ രീതിമുക്ത് കാവ്യത്തിന്റെ മഹത്വം നമ്മൾ പരിചയപ്പെടുന്നു. രീതിമുക്ത് കാവ്യയ്ക്ക് പ്രമുഖ പ്രവൃത്തിയോ കെ ബാരേമേ വിസ്താരസെ ജാൻകാരി പ്രാപ്തകർത്താഹേ. രീതിമുക്ത് കാവ്യത്തിലെ പ്രമുഖമായ പ്രവൃത്തികളും അതിനെ കുറിച്ചുള്ള വിസ്തൃതമായ ഒരു അറിവും നമ്മൾ ഇതിലൂടെ നേടുന്നു. രീതിമുക്ത് പ്രമുഖ കവിയും ഔർ ഉസ്കി രചനാവും കാ പരിചയ പ്രാപ്തകർത്താഹേ. രീതിമുക്ത് കവികളും അവയുടെ പ്രമുഖമായ രചനകളും നമ്മൾ ഈ യൂണിറ്റിലൂടെ പഠിക്കുന്നു. പൂർവാപേക്ഷ രീതിമുക്ത് കാവ്യ പരമ്പരാഗത കാവ്യരചനാക്കിയ നിയമോ സെ മുക്ത് രംഗിനേവാലി കാവ്യധാരാഹേ. ഈ രീതിമുക്ത് കാവ്യധാര എന്ന് പറയുന്നത് കാവ്യരചനയിലെ സർവാംഗ നിരൂപണങ്ങളിൽ നിന്നും അതിന്റെ നിയമങ്ങളിൽ നിന്നുമെല്ലാം മുക്തമായിട്ടുള്ള ഒരു കാവ്യധാരയാണ് രീതിമുക്ത് കാവ്യധാര എന്ന് പറയുന്നത്. ജിസ്കി പ്രവൃത്തി സ്വച്ഛത, അതിന്റെ പ്രവൃത്തി വളരെ സ്വതന്ത്രമാണ്. രീതിമുക്ത് കവിയോനെ അപ്പിനെ നവീന ഓർ ക്രാന്തികാരി ദൃഷ്ടികോൺക പരിചയതിഹായ. രീതിമുക്ത് കവികൾ അവരുടെ പുതിയതും വിപ്ലവകരവുമായിട്ടുള്ള കാഴ്ചപ്പാട് ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഉൻഹോനെ കാവ്യശാസ്ത്രീയ നിയമവും ഏവം പ്രചരിത സാഹിത്യ പരമ്പരാവോക്കോ നകാരം. അവരവരുടെ കാവ്യശാസ്ത്രങ്ങളുടെ നിയമങ്ങളെയും സാഹിത്യ പരമ്പരകളെല്ലാം എതിർക്കുകയാണ് ചെയ്യുന്നത്. വേ രീതിബദ്ധ കവിയും കി തരംഗ നിശ്ചിത നിയമം സെ ഭാന്തിനിക്ക് സ്ഥാൻ പർ ഉൻസെ മുക്ത് ഹോക്കർ കാവ്യരചന കർത്തേ ഹെ. ഇവർ രീതിബദ്ധ കവികളുടെ നിശ്ചിത നിയമങ്ങളിൽ ബന്ധനസ്ഥരാകാതെ സ്വതന്ത്രമായ രചനകൾ എഴുതാനാണ് ആഗ്രഹിക്കുന്നത്. ഉനേം കവിതാക്കി ഭാന്തി ബന്ധായി പരമ്പര പസന്ത് നഹീത. അവർക്ക് കവിതകളുടെ ഈ ബന്ധനങ്ങളിൽ കുരുങ്ങി എഴുതുന്നത് ഇഷ്ടമല്ല. ഉനോനെ അഭിനെ അനുഭൂതിയോക്കോ കവിതാക്കെ മാധ്യമ സെ ബഹുത് സഹജ രൂപ സെ വ്യക്ത കർണേക്ക പ്രയത്നിക്കാഹേ. അവർ അവരുടെ അനുഭൂതികളെ വളരെ സഹജമായ അവരുടെ കവിതകളിലൂടെ വളരെ ലളിതമായ ഭാഷയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വേ ബഹുത് ഉന്മുക്ത് അവർ സ്വച്ഛ ഭാവ സെ അഭിനെ ഭാവനാവോക്കോ വ്യക്ത കർണേക്ക പക്ഷധർദേ. അവരവരുടെ ഉന്മുക്ത അവരവരുടെ കവിതയിൽ വളരെ ഉന്മുക്തവും സ്വതന്ത്രപരവുമായ ഭാഷയിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ കവിത എഴുതാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന്റെ കീവേഡ്സ് കാവ്യ രീതിക്ക് ബന്ധൻസെ പൂർണ്ണതാഹ മുക്ത് ഹോക്കർ രചന കിയകേ കവിയോക്കോ രീതി മുക്ത് കവികത്തെ. ഈ രീതിയിലെ ഈ രീതിയുടെ യാതൊരു ബന്ധനങ്ങളും ഇല്ലാതെ മുക്ത രൂപത്തിൽ സ്വതന്ത്രമായ രചനകൾ എഴുതുന്നതാണ് രീതി മുക്ത് കവികൾ എന്ന് പറയുന്നത്. ഇസെ സ്വച്ഛന്ദ് കാവ്യധാരാക്കിയ നാം സേവി ജാനാ പഹചാന ചാത്താഹേ. ഇതിനെ സ്വച്ഛന്ദ് കാവ്യധാര എന്നും മറ്റൊരു പേര് ഇതിനുണ്ട്. രീതിമുക്ത് കവി ബി കിസിന കിസി രാജാശ്രയമേ ഹി രഹതേ. ഈ രീതിമുക്ത് കവികളും ഏതെങ്കിലും രാജാവിന്റെ ആശ്രയ കവികളാണ്. പർവേ അഭിനയ ഊപ്പർ ആശ്രയദാതാക്ക അനാവശ്യക ദബാവ് സ്വീകാര നഹി കർത്തേത്. പക്ഷെ അവർ അവരുടെ ആശ്രയദാതാക്കളുടെ അനാവശ്യമായ സമ്മർദ്ദം സ്വീകരിക്കാൻ തയ്യാറല്ല. വേ ഉൻകി കാവ്യാഭിരുചി സെ പ്രഭാവിത അഭിനയ രചനാകർമ്മമേ ലീൻ വജാത. അവർ മറ്റുള്ളവരുടെ കാവ്യാഭിരുചികളിലെ ചായാതെ സ്വന്തമായ വ്യക്തിത്വത്തോടെ രചനകൾ എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇസ് കാവ്യധാരാക്കിയ കവിയോനെ അഭിനി തീവ്ര അനുഭൂതിയോക്കോ വ്യക്ത കർണേക്കേലിയ കാവ്യക്കോ ഏക്ക് സാധനീയ മാധ്യമിക്കെ രൂപമേ സ്വീകാർക്കിയാഹേ. ഇവർ അവരുടെ കാവ്യാനുഭൂതി വ്യക്തമാക്കുന്നതിന് കാവ്യത്തെ ഒരു മാധ്യമമായിട്ടാണ് ഉപയോഗിക്കുന്നത്. രീതിമുക്ത കവിയോ കി കാവ്യാഭിവ്യക്തിമേ ഭാവ ഓർ കലാക്ക സുന്ദർ സമന്വയ പ്രാപ്തകർത്താഹേ. രീതിമുക്ത കവികളിൽ
കാവ്യാഭക്തി കൂടാതെ ഭാവത്തിനും കലയ്ക്കും ഒരു സുന്ദര കലയുടെയും ഒരു സുന്ദരമായ സമന്വയമാണ് നമുക്കിതിൽ കാണാൻ കഴിയുക. യഹാ രീതി ഭക്ത് കാവ്യധാരാക്കി കതിപ്പൈ പ്രമുഖ വിശേഷത ഓം കെ ആലോകമേ ഉസ്കാ മൂല്യാങ്കൻ കിയാ ജാ സക്താ ഹേ. കൂടാതെ രീതിഭക്ത് കാവ്യധാരയിലെ കവികൾ തങ്ങളുടെ വിശേഷതകൾ കൊണ്ട് തന്നെ വിശേഷതകളുടെ വെളിച്ചത്തിൽ ഒരു നല്ലൊരു മൂല്യാങ്കനം ഒരു വിലയിരുത്തൽ നടത്താനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. രീതിമുക്ത് കാവ്യയ്ക്ക് പ്രമുഖ പ്രവൃത്തിയാം. രീതിമുക്ത് കാവ്യത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. രീതിമുക്ത് കവിയോനെ സ്വയം കോ കാവ്യരചനാക്കെ ശാസ്ത്രീയ നിയമോ ബന്ധനോമേ സീമിത കർത്തേ ഉന്മുക്ത സ്വച്ഛ രൂപമേ കാവ്യാഭിവ്യക്തി. രീതിമുക്ത കവികൾ സ്വയം കാവ്യരചനകളിൽ അവരുടെ കാവ്യരചനകളിൽ ശാസ്ത്രീയമായ നിയമങ്ങളും ബന്ധനങ്ങളിലും സീമിതരാകാതെ രചന ചെയ്യുന്നവരെയാണ് രീതിമുക്ത് കവികൾ എന്ന് പറയുന്നത്. ഉൻകി കവിതയെ ഉൻകെ ഹൃദയക്കെ സഹജ രൂപത്തെ പ്രസ്ഫുടിപ്പിക്കുക. അവരുടെ കവിതകൾ അവരുടെ ഹൃദയത്തിൽ നിന്നും സാധാരണ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ജിസ്മേ ഉൻകെ ജീവൻകെ വിവിധ അനുഭൂതിയോഗി ജാങ്കി ദിക്കായി ദേതാ ഹേ. ഇതിൽ അവരുടെ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തമാമ സാഹിത്യ റൂഢിയോക പരിത്യാഗ കർ നവീന മാർക്ക അനുഗമി ഒനേക്കെ കാരൻ രീതിമുക്ത കവിയോക്കി രചനാമ്യം വിശിഷ്ടത പ്രകടഹോത്താ ഹേ. അവർ ഈ സാഹിത്യത്തിന്റെ പരമ്പരാഗത രീതികളിൽ നിന്നും വ്യത്യസ്തമായി എഴുതുന്നുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു വിശിഷ്ടത നമുക്ക് കാണാൻ സാധിക്കും. ഇസ് താരാക്കിയ കവിയോമിനെ പ്രേമിക്ക് തീവ്ര അനുഭൂതിക്കോ വ്യക്ത കർണയ്ക്ക് സാധനയ്ക്ക് രൂപമേ കാവ്യക്കോയേക്ക് മാധ്യമമാണ്. ഇവർ അവരുടെ തീവ്രമായ അനുഭൂതികൾ വ്യക്തമാക്കുന്നതിനുള്ള ഒരു മാധ്യമമായിട്ടാണ് കാവ്യത്തെ കാണുന്നത്. രീതിമുക്ത് കാവ്യധാരാക്കി സാമാന്യ പ്രവൃത്തിയ നിമ്നത് രേഖാങ്കിൻ കീജാ ശക്തി ഹേ. താഴെ പറയുന്നവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവൃത്തികൾ. പ്രേമക സ്വച്ഛ ചിത്രം, പ്രേമത്തിന്റെ സ്വതന്ത്രമായ ചിത്രണം. രീതിമുക്ത് കവിതാരാകിയ കവിയോന് തീവ്ര പ്രേമാനുഭൂതി സ്വച്ഛ അവർ ഉന്മുക്ത ഭാവസെ സഹജ രൂപമേ അഭിവ്യക്തി കിയാ ഹേ. ബഹുത്ത് സ്വച്ഛമായും ഉന്മുക്തമായ രീതിയിലുമാണ് ഇവർ പ്രേമത്തെ വർണ്ണിക്കുന്നത്. ഇൻ കവിയോനെ ഏക് സ്വച്ഛ സച്ച പ്രേമിക്കി തര ഉത്കട് പ്രേമക അനുഭവിക്കുക. അവരവരുടെ ഒരു നല്ലൊരു കാമുകന്റെ രൂപത്തിലാണ് അവർ അവരുടെ പ്രണയം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. പ്രേമേ സംയോഗ വിയോഗി ജയസി തീവ്ര അനുഭൂതി കവിയോക്കോ ദി വഹി കവിത ബൻകർ ഉൾപ്പെടിഹേ. ഇതിൽ പ്രേമത്തിന്റെ സംയോഗവും വിയോഗവും രണ്ടും ഇതിൽ കാണിക്കുന്നു. പ്രേമത്തിലെ കൂടിച്ചേരലുകളും വിരഹ വേദനകളും എല്ലാം ഇതിൽ കാണിക്കുന്നു. ഇതിൽ പറയുന്ന ഒട്ടുമിക്ക രീതിമുക്ത കവികളും ഈ പ്രണയത്തിന്റെ നൈരാശ്യം സ്വയം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് അനുഭവത്തിലൂടെയാണ് അവർ ഈ രചനകൾ ചെയ്യുന്നത്. പ്രേം കെ ലൗകിക പക്ഷിക പ്രേമത്തിന്റെ ലൗകിക പക്ഷത്തിന്റെ ചിത്രണം. രീതിമുക്ത കവിയോമേ പ്രേമ കെ ലൗകിക പക്ഷിക ബഹുത സഫൽ അഭിവ്യക്തി മിലിയെ. ഈ രീതിമുക്ത കവിതകളിൽ കവികളിൽ പ്രേമത്തിന്റെ ലൗകിക വശത്തിന്റെ സഫലമായ ഒരു അഭിവ്യക്തി നമുക്കിതിൽ കാണാൻ പറ്റും. ക്യോങ്കി താരാക്കിയ കവിയോനെ പ്രേംകോ ലൗകിക് പക്ഷുക്കോ ബഹുത്ത് വ്യാപകതാക്കിയ സാത്ത് ആത്മാസാത് കലിയാധാം. ഇവരുടെ രചനകളിൽ പ്രേമത്തിന്റെ ലൗകിക വശത്തിനെ വളരെ വ്യാപകമായ രീതിയിൽ തന്നെ ചിത്രീകരിക്കുന്നുണ്ട്. പ്രേമിക്ക് ലൗകികതാക്കി അനുഭൂതി ജന്യ വിശദ ഔർ വ്യഥാക മാർമിക് ചിത്രം രീതിമുക്ത് കവിയോനെ ബഹുത്ത് സ്വാഭാവിക രൂപത്തെ കിയാകയാ ഹേ. ഇവരുടെ രചനകളിൽ പ്രേമത്തിന്റെ ലൗകികതയുടെ അനുഭൂതിയുടെ വിവശതയും ദുഃഖങ്ങളും എല്ലാം വളരെ മാർമികമായ രീതിയിൽ തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. അടുത്തത് രീതിമുക്ത് കവിയേവം പ്രധാനപ്പെട്ട രീതിമുക്ത് കവികളും അവരുടെ രചനകളും. ഏറ്റവും പ്രമുഖനാരാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഘനാനന്ദ്. ഒരു സ്റ്റോറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഘനാനന്ദിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. രീതിമുക്ത് കവിയോക്കെ സർവോച്ച കവി ഹേ ഘനാനന്ദ്. രീതിമുക്ത് കവികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ കവിയാണ് ഘനാനന്ദ്. വേ പ്രേം കി പീഡാക്കിയ കവി പ്രേമത്തിന്റെ വേദനയുടെ കവി എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. ഘനാനന്ദ് കാ ജന്മ 1689 ഇദ്ദേഹത്തിന്റെ ജന്മം. യേ ദില്ലിക്കെ ബാദ്ഷാ മുഹമ്മദ് ഷാക്കെ യഹാ മീർ മുൻഷി. അദ്ദേഹം മുഹമ്മദ് ഷായുടെ മീർ മുൻഷി ആയിരുന്നു. ജോ ജാതിക്ക് കായസ്ത് ജാതിയിൽ ഉയർന്നവനായിരുന്നു അദ്ദേഹം. അദ്ദേഹം
സുജാൻ എന്ന് പറയുന്ന ഒരു വേശ്യയെ പ്രണയിച്ചിരുന്ന രാജനർത്തകിയായിരുന്നു അവൾ. അവളെ സ്നേഹിച്ചിരുന്നു. ഖനാനന്ദിന്റെ രചനകളാണ് സുജാൻ ഹിത്. ഇതിൽ 507 പദങ്ങളുണ്ട് എന്ന് പറയുന്നു. സുജാൻ സാഗർ, സുജാൻ ശകഹ്, വിരഹലീല, ലോകസാര്, രസകേളി വല്ലി, കൃപാകാണ്ഡ്, വിരഹലീല, ഇഷ്കലത, പ്രേം പത്രിക, വിയോഗവേളി, പ്രേം സരോവർ, പ്രജവിലാസ്, രസവന്ദൻ, യമുന യഷ് ആദ്യ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രമുഖമായ രചന. ഏകദേശം 12 രചനകളോളം വളരെ പ്രമുഖമാണെന്ന് കേട്ടിട്ടുണ്ട്. ഖനാനന്ദിന്റെ കാവ്യദൃഷ്ടി എന്താണ് നമുക്ക് നോക്കാം. ഖനാനന്ദ് സരൾ സഹജ ഭാഷ കി കവി ഹെ. ഖനാനന്ദ് സരളവും സഹജവുമായ ഭാഷയുടെ കവിയാണ്. പ്രജഭാഷ കാ മാധുര്യം കി കവിത കി വിശേഷത ഹെ. പ്രജഭാഷയുടെ മാധുര്യമാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെ വിശേഷത. ഖനാനന്ദ് കെ കാവ്യമേം ശൃംഗാരസ്കി പ്രധാനത. ഖനാനന്ദിന്റെ കാവ്യത്തിൽ ശൃംഗാരസത്തിന്റെ പ്രാധാന്യതയാണുള്ളത്. ശൃംഗാർ കെ നേതാവും കെ പക്ഷ സംയോഗ വിയോഗ നിരൂപണം കെ കാവ്യമേ ഹുയേ ഹെ. ഇദ്ദേഹത്തിന്റെ രചനകളിൽ ശൃംഗാരസത്തിന്റെ സംയോഗവും വിയോഗവും കാണാൻ കഴിയുന്നു. അദ്ദേഹത്തിന്റെ വിരഹാനുഭൂതിയാണ് അടുത്ത ടോപ്പിക്. ഖനാനന്ദ് ഭാവനാക്കിയ കഥയും ഒരു ഭാവനയുടെ കവിയായിരുന്നു. കവി കെ രൂപമേ ഖനാനന്ദിന്റെ അനുഭൂതിസെ മിത്രതീതി. കവിയുടെ രൂപത്തിൽ ഖനാനന്ദ് അനുഭൂതിയുടെ മിത്രനായി തോടനായിരുന്നു. അറിവിന്റെ തോടനായിരുന്നില്ല, അനുഭൂതിയുടെ തോടനായിരുന്നു, അനുഭവങ്ങളുടെ തോടനായിരുന്നു ഖനാനന്ദ്. യഹി കാരൺ ഹേക്ക് ഉൻകി മഹത്ത അനുഭൂതി ഭാവന ഓർ സൗന്ദര്യക്ക് കാരൺ ഹി അധിക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ രചനകളിൽ കാണുന്ന അനുഭൂതിയും ഭാവനയും സൗന്ദര്യവും ഒക്കെ വളരെ മഹത്വപൂർണമായിരുന്നു. ഏക പ്രകാശത്തെ എനിക്ക് കവിത എനിക്ക് വ്യക്തിത്വക്ക് അഭിവ്യക്തിയെ. ഒരു തരത്തിൽ നോക്കുകയാണ് അദ്ദേഹത്തിന്റെ കവിത അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ അഭിവ്യക്തിയാണ്. ഭാഷാക്ക സൗന്ദര്യ കൽപ്പനാക്കി സൂക്ഷ്മത വൈയക്തിക അനുഭൂതിയാക്ക ഈമാൻദാർ നിരൂപൺ ഔർ പ്രേമമാർഗിക്ക് വിശിഷ്ടത ഔർ സരളത ജേസി പ്രവൃത്തിയോത്തെ ഖനാനന്ദ് കോ ഏക ശ്രേഷ്ഠ കവിക്കേ പ്രാമാണിക്കത്തിയെ. ഭാഷയുടെ സൗന്ദര്യം കൽപ്പന സൂക്ഷ്മത വൈയക്തികത അനുഭൂതി ഈമാന്തം നിരൂപൺ അവർ പ്രേമമാർഗിക വിശിഷ്ടത സരളത പ്രവൃത്തി ഇതിനൊക്കെ നോക്കുമ്പോൾ ഖനാനന്ദ് ഒരു ശ്രേഷ്ഠനായ കവി തന്നെയാണ്. ഇനി അന്യരീതി മുക്ത കവികളാണ് ആലം, ബോധ, ടാക്കൂർ ഇവരൊക്കെ. ആലമിന്റെ കൃതിയാണ് ആലം കേളി. ബോധയുടെ ഒരു പ്രധാനപ്പെട്ടാണ് ബിരഹ് ബാരിഷ്. ടാക്കൂറിന്റെയാണ് ടാക്കൂർ. ഈ ടാക്കൂറിന്റെ രചനകളൊക്കെ ടാക്കൂർ ടാക്കൂർ എന്നുണ്ടാവും. ടാക്കൂർ ടെഷകോ. പിന്നെ ദ്വിജദേവിന്റെയാണ് ശൃംഗാരലതിക, ശൃംഗാർവത്തീസ്. ഇത് രണ്ടും ദ്വിജദേവിന്റെയാണ്. ഇതിന്റെ അവലോകനം നോക്കാം. രീതികാലീന സമയ സീമാമേ ഉപലബ്ധ കാവ്യ സർജൻകോ ജിൻ പ്രമുഖ ദോ വർഗോമേ വിഭക്ത കർണേക്ക പ്രയാസ് കിയാ ഗയാ ഹേ വേ ഹേ. രീതികാലീന സമയ സീമാമേ ഉപലബ്ധ കാവ്യ സർജൻകോ ജിൻ പ്രമുഖ ദോ വർഗോമേ. ആ രീതികാലത്തിൽ കാണുന്ന എല്ലാ പ്രമുഖർ കവികളെ രണ്ടു തരത്തിലാണ് ശുക്ലജി തരംതിരിച്ചത് നമ്മൾ കണ്ടു. ഒന്നെന്തായിരുന്നു, അവര് കാവ്യാംഗ നിരൂപണരചനകൾ എഴുതുന്നവരും ഒന്നല്ലാത്തവരും. രീതിപത്തോ രീതിമുക്ത്. അപ്പൊ അതില് പ്രധാനപ്പെട്ട രണ്ടു കൂട്ടരാണ് എന്ത്, രീതിപത്തരും രീതി സിദ്ധരും. ഇസ്മേ പൂർവ ആചാര്യ ശുക്ലിനെ രീതിക്കാർക്ക് കവിയോക്കോ രീതി ഗ്രന്ഥക്കാർ കവി ഏവം ഉസ്നേബി ഇതർ കെ അന്യ കവി. അതിന് കൊച്ചുമ്പ് രീതി നിരൂപണ ഗ്രന്ഥങ്ങൾ എഴുതുന്നവരും അല്ലാത്തവരും എന്ന് തരംതിരിച്ചിരുന്നു. രീതിബദ്ധത ഇസ്കാൽക്കിയ പ്രമുഖ പ്രവൃത്തി. രീതിബദ്ധതയിൽപ്പെട്ട കവിതകൾ എഴുതുക എന്നതാണ് ഈ കാലത്തിലെ ഏറ്റവും പ്രമുഖമായ പ്രവൃത്തി. കവിയോക്ക രചനയായ കാവ്യാംഗ വിവേചനയ്ക്ക് പരിധിയുമേ മാറ്റിയ. കാവ്യാംഗ നിരൂപണ ഗ്രന്ഥങ്ങളുടെ പരിധിയിൽപ്പെടുന്ന രചനകളാണ് ഈ കാലഘട്ടത്തുണ്ടായിരുന്നത്. ഉന്നമായ രീതിപത്തി കവി അവരെയാണ് രീതിബദ്ധ കവികൾ എന്ന് പറയുന്നത്. ഇസ്കാലിക്ക് അന്യ കവി ജോ രീതിബദ്ധതാക്കി പരിധിക്ക സ്പർശിഹീനെ രീതിമുക്ത കവി കരുതേ. ഈ കാലത്തിലെ കവികൾ രീതിപത്ത് കവികളല്ലാത്തവരെ രീതിമുക്ത കവികൾ എന്ന് പറയുന്നു. ഇനി പുനരാവൃത്തി നോക്കാം. രീതിമുക്ത കാവ്യധാര സ്വച്ഛന്ദ് ഭാവാഭിവ്യക്തിക്ക് രൂപമേ അപ്പിനി അലഗ് പഹചാൻ ബനാത്തി ഹെ. അവർ സ്വച്ഛമായ രീതിയിൽ എഴുതുകൊണ്ടാണ് അവരുടെ വ്യത്യസ്തമായ ഒരു കാവ്യധാരയാണ്. രീതിപത്ത രീതിമുക്ത കാവ്യധാരാമേ വിഭാജൻക ശ്രേയ് ആചാര്യ വിശ്വനാഥ പ്രസാദ് മിശ്രനെ. രീതിഭക്തും രീതിസിദ്ധൊക്കെ രീതിമുക്തൊക്കെ തരംതിരിച്ചാല് വിശ്വനാഥ പ്രസാദ് മിശ്രാണ്. രീതിമുക്ത കവിയോമേ രീതിക്ക കോയി വിധാനിയ തത്വനീയ. രീതിമുക്ത കവിയിൽ ഈ രീതിയുടെ യാതൊരു നിയമങ്ങളും തത്വങ്ങളും ഇല്ല.
इन कवियों की काव्य रचना का फलक बहुत व्यापक और उच्च भाव भूमि पर उपस्थित है। इधर काव्य रचन वाले व्यापक रचन स्वीक അടുത്ത രീതി മുക്ത കവി ഖനാനന്ദനിക്ക് വിശേഷതയും ടിപ്പണി. ഇതിൽ അസൈൻമെന്റ് നടന്നത് രീതി മുക്ത കവിയായ ഖനാനന്ദനെ കുറിച്ച് എഴുതാനാണ്. പിനാക്കി രായ്മേ പ്രമുഖ രീതി മുക്ത, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് പ്രമുഖനായ ഒരു രീതി മുക്ത കവി? അപ്പൊ ഈ യൂണിറ്റിൽ നമ്മൾ രീതി മുക്ത പരമ്പരയിൽപ്പെട്ട കവികളെയാണ് കവികളെയും അതിന്റെ സവിശേഷതകളും ആ കാലഘട്ടത്തിലെ പ്രേരണകൾ എന്തൊക്കെയാണ് നോക്കിയ, കവിത എഴുതാനുള്ള പ്രേരണകൾ എന്തൊക്കെയാണ് നോക്കിയാണ് നമ്മൾ നോക്കിയത്. വളരെ നല്ലൊരു യൂണിറ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതിൽ കുറെ റിപ്പിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ പാഠങ്ങളും വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് രീതികാലത്തെ കുറിച്ചൊരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടും. അപ്പൊ നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.